ഇതാണ് എന്റെ ബ്രാൻഡഡ് തണ്ണിമത്തൻ. നമ്മുടെ ഉൽപ്പന്നങ്ങളൊക്കെ ഇനി നമ്മുടെ പേരിൽ വിൽക്കുകയാണ് ബ്രാൻഡ്. അതിന്റെ ഒരു പരീക്ഷണത്തിലാണ് നമ്മളിപ്പോ ഒരു 6 മാസം ട്രയൽ റൺ ആണ്. എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ ഉൽപ്പന്നങ്ങൾ കസ്റ്റമർ ചോദിച്ചു വന്ന രീതിയിലേക്ക് നമ്മൾ ആകാനാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ കർഷകരെ മനസ്സിലാക്കി നമ്മുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുക എന്നുള്ള കണ്ട സാറേ, നമ്മളെ തോട്ടത്തിൽ തന്നെ വെച്ച് തന്നെ സ്റ്റിക്കർ ചെയ്താണ് വരുന്നത്. നമ്മുടെ പടവും ഈ ബാർകോഡ് എന്താണ്? ബാർകോഡ് നമ്മളെ തോട്ടത്തിന്റെ എല്ലാ ഡീറ്റെയിൽസും കൃഷി രീതികളും ഉൾപ്പെടെ വാങ്ങിക്കുന്നവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് കൊള്ളാം, സൂപ്പർ. വെറൈറ്റി ഫാർമർ, വിഷരഹിത പച്ചക്കറി, അത് നമുക്ക് ഉറപ്പ് കൊടുത്തിരിക്കുകയാണ് മനസ്സിലെ. അതിനാണ് ഇവരെ എന്നെ സംബന്ധിച്ചിടത്തോളം ചലഞ്ചാണ്. ആൾക്കാർക്ക് ഏറ്റവും ഗുണമേന്മയുള്ള നമ്മളൊരു ആൾക്കാരൊരു നമ്മളെ ഉൽപ്പന്നം വാങ്ങിക്കുമ്പോൾ രണ്ടാമത്തെ ഈ കൈ തന്നിരിക്കുന്നത് ആ വിഷരഹിതം എന്നുള്ളതാണ്. അത്രയുള്ള ആ രീതിക്കാണ് നമ്മൾ ചെയ്യണത്. കാരണം നമ്മുടെ ഈ തണ്ണിമത്തം മാത്രമല്ല, ഇപ്പം ഒരു 6 മാസത്തിന് ശേഷം നമ്മുടെ ഉൽപ്പന്നങ്ങളെല്ലാം ഇതേപോലെ ചെയ്തിട്ട് സൂപ്പർ മാർക്കറ്റ് ഉൾപ്പെടെ വിൽക്കാനുള്ള ഒരു വലിയ ശ്രമമാണ് ഇതിന്റെ പിന്നുള്ളത്. വളരെ മനോഹരമായ ഒരു പരിപാടിയാണ്. വേറിട്ട കർഷകൻ, വെറൈറ്റി ഫാർമർ എന്നാണ് സുജിത്തിനെ തന്നെ വിശേഷിപ്പിക്കുന്നത്. കേരളത്തിൽ എല്ലാവർക്കും അല്ലെങ്കിൽ മലയാളികൾക്ക് മിക്കവാറും കൃഷിയുമായി ബന്ധപ്പെട്ടവർക്ക് അല്ലെങ്കിൽ കൃഷിയെക്കുറിച്ച് ശ്രദ്ധിക്കുന്നവർക്കും അറിയാവുന്ന ഒരു പേരാണ്, അറിയാവുന്ന ഒരു രൂപമാണ് സുജിത്തിൻ്റേത്. സുജിത്ത് ചേർത്തലയിൽ വിവിധങ്ങളായ ഇടങ്ങളിൽ, ഈ കരപ്പുറത്തിൻ്റെ മണ്ണിൽ വിവിധങ്ങളായ കൃഷി രീതികൾ പരീക്ഷിച്ചിട്ടുണ്ട്, അതെല്ലാം വിജയിപ്പിച്ചിട്ടുമുണ്ട്. സുജിത്തിൻ്റെ പരീക്ഷണം ഒന്നും പരാജയപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കൃഷി നഷ്ടമാണ്, കൃഷി ബുദ്ധിമുട്ടുള്ളതാണ് എന്നെല്ലാം പറയുന്നിടത്ത് ഈ ചെറുപ്പക്കാരൻ കൃഷി ലാഭകരമാണ്, എങ്ങനെ ലാഭകരമാക്കാം എന്ന് കാട്ടിത്തരുന്നുണ്ട്. ഇന്ന് സുജിത്തിനുള്ളൊരു പ്രൊമോഷൻ ഉള്ളത് മാത്രമല്ല അത് ഞാൻ കണ്ടിരിക്കുന്നത്, പടമൊക്കെ ഉണ്ടെങ്കിലും ഇതിനകത്ത് ഒരു ബാർകോഡ് കാണാൻ കഴിയുന്നുണ്ട്. ഒരു പച്ചക്കറിക്ക് ബാർകോഡോ അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങൾക്ക് ബാർകോഡോ എന്ന് നമുക്ക് എനിക്കാ സംശയം ഉണ്ടായി, ആ ഏതൊരാൾക്കും ഉണ്ടാവും. പക്ഷേ ഇതിനകത്തേക്ക് കൊടുക്കുമ്പോൾ എന്താ കിട്ടാൻ പോകുന്നത്? അത് നമ്മുടെ കൃഷിയുടെ ഡീറ്റെയിൽസ് ആണ് വരാൻ പോകുന്നത്. ആ എന്ന് വെച്ചാൽ സുജിത്തേ, സുജിത്തിൻ്റെ ഇതൊന്ന് നോക്കട്ടെ, എങ്ങനെയാണെന്ന് എന്താ അറിയിച്ചു നോക്കട്ടെ. ഒരു തണ്ണിമത്തൻ എടുക്കുകയാണ്. ആ തണ്ണിമത്തനിൽ ക്യു ആർ കോഡ് മൊബൈലിൽ സ്കാൻ ചെയ്യുമ്പോൾ സുജിത്തിൻ്റെ കൃഷിയിലേക്കാണ് ആ QR കോഡ് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത്. കൃഷിക്കാരൻ്റെ ഉൽപ്പന്നം, കാർഷിക ഉൽപ്പന്നങ്ങൾ ഇന്നത്തെ ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് തന്നെ ഒരാൾക്ക് എങ്ങനെ കൃഷി ചെയ്തതാണെന്നുൾപ്പെടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലാണ്. സുജിത്തിൻ്റെ മനോഹരമായ ഫോട്ടോയും കൂടി അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സുജിത്തിനെ അറിയാവുന്നവർക്ക് കൃത്യമായി മനസ്സിലാക്കി ഇത് സുജിത്തിൻ്റെ കൃഷിയിടത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചതാണ്. അപ്പോൾ തന്നെ ഒരു വിശ്വാസം ഉണ്ടാവും. ഇത് നാട്ടിൽ ഏത് കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട കാര്യമാണിത്. ആരാണ് ഉൽപ്പാദിപ്പിച്ചത്, ആരാണ് കർഷകൻ, എവിടെയാണ് ഉൽപ്പാദിപ്പിച്ചത്, എങ്ങനെയാണ് ഇത് കൃഷി ചെയ്തിരിക്കുന്നത്, ഇയാളുടെ കൃഷി രീതികൾ എന്തെല്ലാമാണ് എന്നെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലാണ് ഇപ്പോൾ സുജിത്ത് ഈ ഒരു വേറിട്ട പരിപാടിയുമായി, ഒരു കൃഷി രീതിയുമായും അതിൻ്റെ വിപണനത്തിൻ്റെ രീതിയുമായിട്ടും ഇപ്പോൾ എത്തിയിരിക്കുന്നത്. വേനൽക്കാലത്ത് കൂടുതലായി തണ്ണിമത്തൻ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് പുറം നാടുകളിൽ നിന്ന് കൂടുതലായി ഇവിടേക്ക് എത്തുന്നുമുണ്ട്. അങ്ങനെ എത്തുന്നതെല്ലാം മോശമാണെന്നൊന്നും ഞാൻ പറയുകയല്ല, എങ്കിലും പുറമേ നിന്ന് എത്തുന്നതിൽ നല്ലൊരു പങ്ക് വിഷം നിറഞ്ഞതാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. വിഷരഹിതമായി ഭക്ഷണ സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുക, കൃഷി ചെയ്യുക, കാർഷികോൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് പരമപ്രധാനമായ കാര്യമായി കണക്കാക്കേണ്ടതുണ്ട്. ഏറ്റവും നല്ല മണ്ണ് നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ എന്തും വിളയും, നമ്മുടെ നാട്ടിൽ എന്തും നല്ലതായി തന്നെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. കനകം വിളയുന്ന മണ്ണ് എന്നൊക്കെ വെറുതെ പറയുന്നതല്ല, നമുക്ക് അതിനേക്കാൾ വലുതാണ്, സ്വർണത്തേക്കാൾ, പൊന്നിനേക്കാൾ, കനകത്തേക്കാൾ ഏറ്റവും വിലയുള്ളതാണ് നമ്മുടെ ആരോഗ്യം. നമ്മുടെ ആരോഗ്യം ഈ മണ്ണിൽ നിന്ന് വിളഞ്ഞു വരട്ടെ, ഈ മണ്ണിൽ വിളയുന്നവ ഉപയോഗിച്ച് ആരോഗ്യത്തെ കാത്തു പുലർത്താൻ കഴിയട്ടെ. സുജിത്തിന് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. എന്റെ സ്റ്റിക്കറാണ്, ഇത് എന്ത് വെറൈറ്റി ആണ്? ഇത് കിരൺ കിരൺ ഷുഗർ ക്യൂർ എന്നുള്ള ഏറ്റവും ടോപ്പ് വെറൈറ്റിയാണ്.
തൊലി കുറവും ഉള്ളിൽ നല്ല കളറും. ഓ അടിപൊളിയേ, നല്ല മധുരം ഉള്ളതാണ് ആണല്ലേ. നമുക്ക് എന്തായാലും മുറിച്ച് നോക്കാം. നല്ല ജലാംശവും, ഇപ്പൊ ചൂട് കാലല്ലേ വരാൻ പോണത്. അടിപൊളി. നമുക്ക് ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. അതേ ഒരു പീസ് എടുത്തിട്ടുണ്ട്, നല്ല ചുവന്ന് നല്ല അടിപൊളിയായിട്ടാണ് ഇരിക്കുന്ന. ഒന്ന് കഴിച്ചു നോക്കാം. അടിപൊളി ടേസ്റ്റ്. കുരു കുറവാണ്, കുരു കുറവാ. കിരൺ കിരൺ, ഇപ്പൊ സ്റ്റിക്കർ ഒട്ടിച്ച് ഈ ഒരു ബ്രാൻഡിങ് ചെയ്ത ഈ തണ്ണിമത്തൽ മാത്രമേ ഉള്ളൂ. തണ്ണിമത്തൻ മാത്രമല്ല, നമുക്കിപ്പോ ഒരു ഏഴെട്ടോളം പ്രോഡക്റ്റ് ഉണ്ട്. അപ്പൊ എല്ലാം നമ്മൾ കുറച്ചെ കുറച്ചെ ബ്രാൻഡ് ചെയ്ത് വിപണിയിൽ ഇറക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതൊരു പരീക്ഷണമാണ്. അപ്പൊ ഇത് വിജയിച്ചു കഴിഞ്ഞാൽ നല്ല റെസ്പോൺസ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ വരും ദിവസങ്ങളിൽ മൊത്തം നമ്മുടെ ഉൽപ്പന്നങ്ങളും ബ്രാൻഡ് ചെയ്ത് വിൽക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ കടയിൽ ചെല്ലുന്നു, നമ്മളൊരു തണ്ണിമത്തം മേടിക്കുന്നു, എല്ലാവരുടെ കയ്യിൽ ഫോണുണ്ട്, ഫോൺ എടുക്കുന്നു, ഈ സംഭവം ഒന്ന് സ്കാൻ ചെയ്യുന്നു. അപ്പം തന്നെ വരുവാണ് വീഡിയോ ഫോട്ടോസ്, വീഡിയോസ് ഇതെങ്ങനെ കൃഷി ചെയ്തു ആ കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. തീർച്ചയായും അതാണ് ഏറ്റവും വലിയൊരു കാര്യം. കർഷകന്റെ ഉൽപ്പന്നങ്ങൾ വിൽക്കുക എന്നുള്ളതിന് ചെറിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും പലപ്പോഴും നേരിടാറുണ്ട്. ഏറ്റവും പ്രധാനമായി സംസ്ഥാന കൃഷി വകുപ്പ് ഇപ്പോൾ കാണുന്നതും ആ ഒരു കാര്യത്തെയാണ്. എങ്ങനെയാണ് അതെല്ലാം മാർക്കറ്റ് ചെയ്യുന്നത്? കർഷകൻ വില കുറച്ച് അവൻ്റെ ഉൽപ്പന്നങ്ങൾ എത്രയും പെട്ടെന്ന് വിറ്റഴിക്കേണ്ടുന്ന അവസ്ഥയുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത നഷ്ടവും സങ്കടകരമായ കാര്യവുമാണ്. അതിനൊരു പരിഹാരം ഉണ്ടാക്കുക എന്നതിന് സംസ്ഥാന സർക്കാർ ഏറ്റവും വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. കാർഷികോൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കുക, സംഭരിച്ച് കൂടുന്നതിനാൽ വെക്കാൻ കഴിയുക, സംസ്കരിച്ച് വെക്കാൻ കഴിയുക, അതിൻ്റെ വിപണനം, ഉൽപ്പാദനം മാത്രമല്ല സംഭരണം, സംസ്കരണം, മൂല്യവർദ്ധനവ്, വിപണനം, ഇങ്ങനെ അഞ്ച് കാര്യങ്ങളെ ഗൗരവത്തിലെടുത്തുകൊണ്ടാണ് ഞങ്ങൾ കൃഷിവകുപ്പുമായി അല്ലെങ്കിൽ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പരിപാടികൾ ഇപ്പോൾ ആസൂത്രണം ചെയ്തത്. അതനുസരിച്ചുള്ള കൃഷി രീതികളിലേക്ക് കൃഷിവകുപ്പ് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഫാം പ്ലാനുകൾ അത്തരത്തിലാണ് ഉണ്ടാകുന്നതും. ഓരോ കൃഷിയിടം, കൃഷിയിടത്തിൽ എന്തെല്ലാമാണ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുക, ശാസ്ത്രീയമായ അറിവുകളുടെയും പരമ്പരാഗതമായ അറിവുകളുടെയും സമന്വയത്തിലൂടെ മണ്ണിൻ്റെയും ഭൂമിയുടെയും കാലാവസ്ഥയുടെയും പ്രത്യേകതകൾ കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു പുതിയ കൃഷി രീതിയിലേക്ക് കേരളം ചുവടുവച്ചിരിക്കുന്നു. ഇതാദ്യമായിട്ടാണ് കേരളത്തിൽ വിളയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കൃഷിയിൽ നിന്നും മാറി കൃഷിയിടത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കൃഷിയിലേക്ക് എത്തുന്നത്. അവിടെ പ്രധാനപ്പെട്ട കാര്യം വിപണനമാണ്. സുഹൃത്തിൻ്റെ ഒരു നല്ല അനുകരണീയമായ മാതൃകയാണ്. വലിയ ചിലവുള്ള കാര്യമൊന്നുമല്ല ഇതെന്ന് എനിക്ക് തോന്നുന്നു. അല്ലേ, ഈ സ്റ്റിക്കറൊക്കെ അടിക്കുന്നതെന്നും നമുക്ക് ഒരു അല്ല, ഇപ്പൊ സ്റ്റിക്കർ മാത്രമല്ല, നമ്മള് വേറെ പാക്കഡ് ഐറ്റംസ് ഉണ്ട്, വെണ്ട, പയർ, അങ്ങനെ എല്ലാത്തിനും വരുന്നുണ്ട് സാധനം. എല്ലാത്തിലും തന്നെ അവിടെ എല്ലാം സുഹൃത്ത് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിഷരഹിതമാണ് ഇത് എന്നുള്ളത് തന്നെയാണ്. കഞ്ഞിക്കുഴിയുടെ സുജിത്ത് കരപ്പുറത്തിൻ്റെ കർഷകനായി മാറിയിരിക്കുന്നു. സുജിത്തിൻ്റെ പുതിയ ആശയം, കേരളീയ കാർഷിക മേഖല ഏറ്റുവാങ്ങുന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല, എല്ലാവിധ ആശംസകളും സുജിത്തിന് നേരുകയാണ്.